ഖരമാലിന്യ സംസ്കരണ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനവുമായി പൈനൂർ നഗരസഭ നിത്യോപയോഗ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് തിരുവോണം ഇക്കോ ഇൻഡസ്ട്രീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വഴി വിജയകരമായി പുനരുപയോഗ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയാണ് പൈനൂർ നഗരസഭ വീടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പ്ലാസ്റ്റിക് കാരി ബാഗുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ ചില്ലുകുപ്പികൾ ചെരുപ്പ് ബാഗ് തുടങ്ങിയവയെല്ലാം ഹരിതകർമ്മസേനയുടെയും തിരുവോണം ഇക്കോ ഇൻഡസ്ട്രീസിന്റെയും സഹായത്തോടെ കൃത്യമായി തരംതിരിച്ച് റീസൈക്ലിംഗ് യൂണിറ്റുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഹരിതകർമ്മസേന കൃത്യമായി വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മൂരിക്കവൽ മാലിന്യ സംഭരണ കേന്ദ്രത്തിലെത്തിച്ച ശേഷമാണ് റീസൈക്ലിംഗ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായുള്ള ആദ്യ സംസ്കരണം നടക്കുന്നത്. കൃത്യമായ ഇടവേളകളിലാണ് ചെരുപ്പ് ബാഗ് പ്ലാസ്റ്റിക്കുകൾ തുടങ്ങിയവ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ച് സംഭരണ കേന്ദ്രത്തിലെത്തിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ബെയിൽ ചെയ്ത 30 ടണ്ണോളം കെട്ടുകളടങ്ങിയ ചെരുപ്പുകളാണ് ഇപ്പോൾ കയറ്റി അയക്കുന്നത്. നിലവിൽ മാലിന്യ സംസ്കരണ കേന്ദ്രമായ മൂരിക്കവൽ ട്രഞ്ചിംഗ് ഗ്രൌണ്ട് പൂർണ്ണ മാലിന്യമുക്തമാക്കിയ ശേഷം ഉദ്യാനമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് പയ്യന്നൂർ നഗരസഭയെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. കൂട്ടിയിട്ടിരിക്കുന്ന രഹസ്യ വേസ്റ്റ് പ്രോസസ്സ് ചെയ്ത് ബയോമൈനിങ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ടെൻഡറിംഗ് നടപടിയിലേക്ക് നീങ്ങി ഇവിടെ ഹരിതകർമ്മസേന ശേഖരിച്ച് വരുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഷ്രെഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടും പിന്നെ റോഡുകളുടെ ടാർഗറ്റിനോട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം ബെയിൽ ചെയ്തുകൊണ്ട് റീസൈക്ലിങ്ങിന് കയറ്റിയേക്കുന്നു. ചെരുപ്പ് മുതൽ കലണ്ടർ പ്രകാരമുള്ള ഓരോ മാലിന്യവും ശേഖരിച്ചുകൊണ്ട് ബെയിൽ ചെയ്ത് അത് സംസ്കരിക്കുന്ന കമ്പനികളിലേക്ക് കൈമാറുന്നു. അതോടൊപ്പം ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികളിലും ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ട്രെൻഡിങ് ഗ്രൗണ്ടിൽ ഒരു പ്രത്യേകമായ ഒരു സംവിധാനം ഒരു പഠന സൗകര്യം ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുബൈർ ലതീഷ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവരുടെ കൃത്യമായ മേൽനോട്ടങ്ങൾ ഈ പ്രവർത്തനങ്ങളിൽ നടന്നു വരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.